നമസ്കാരം, ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് അടുത്തെത്തിയിരിക്കുന്നു. നേതാക്കളെ ചാക്കിട്ട് പിടിച്ചും മറുകണ്ഠം ചാടിച്ചും അധികാരം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി സർക്കാർ. താൻ മൂന്നാമതും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുമെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കോതിയിൽ ബി ജെ പിക്ക് ഒരൽപ്പം മുൻതൂക്കം കിട്ടിയിട്ടുണ്ട്. ഹിന്ദി ബെൽറ്റിൽ മൃഗീയ ഭൂരിപക്ഷവുമുണ്ട്. എന്നിട്ടും ബി ജെ പി എന്തിനാണ് അടിക്കടി നിലപാട് മാറ്റുന്ന നിതീഷ് കുമാറിനെ കൂടെ കൂട്ടിയത്? ഒറ്റ ഉത്തരം: ഭയം. 2004 ഇപ്പോഴും ബി ജെ പിയുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ്. 1998 അധികാരമേറ്റ എ ബി വാജ്പേയി സർക്കാരിന്റെ കാലാവധി 2004 പൂർത്തിയാകുമ്പോൾ ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ യു പി എ അധികാരത്തിലെത്തി. പിന്നീടുള്ള 10 വർഷം ബി ജെ പിക്ക് പുറത്തിരിക്കേണ്ടി വന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൽ എത്ര കണക്കുകൂട്ടലുകൾ നടത്തിയാലും ചില കണക്കുകൾ തെറ്റിപ്പോകുമെന്ന് അന്ന് പാഠം പഠിച്ച ബി ജെ പി പുതിയ ഗെയിം പ്ലാനുകളിൽ 2004 ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടക്കാനുള്ള നീക്കത്തിലാണ്. ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്താണ് ഇത്തവണ ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ദേശീയ തലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സംസ്ഥാന സാഹചര്യങ്ങളിൽ വിശകലനങ്ങളിൽ വീഴ്ച പറ്റിയതുമാണ് വാജ്പേയി സർക്കാരിന് തുടർച്ചയുണ്ടാകാതെ പോയതിന് പിന്നിലെ പ്രധാന കാരണമെന്ന് ബി ജെ പിയിലെ പല പ്രമുഖ നേതാക്കളും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാർ ആവർത്തിക്കാനുള്ള സാധ്യതകൾ ബി ജെ പി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർ തള്ളിക്കളയുന്നില്ല. ബീഹാർ, കർണാടക, ബംഗാൾ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിയെ സംബന്ധിച്ച് നിർണായകമാണ്. യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഈ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യത്തെ ഏതുവിധേനയും നിലംപരിശാക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന അജണ്ട. 123 സീറ്റുകളാണ് ഈ സംസ്ഥാനങ്ങളിൽ ആകെയുള്ളത്. 2022 ജെ ഡി യു എൻ ഡി എ മുന്നണിയിൽ നിന്നിറങ്ങിയപ്പോൾ 17 സീറ്റുകളാണ് ബി ജെ പി സഖ്യത്തിന് നഷ്ടമായത്. ജെ ഡി യു മഹാസഖ്യത്തിനൊപ്പം നിലയുറപ്പിച്ചിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് ബീഹാറിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നേനെ. രാമക്ഷേത്രം മാത്രം പ്രചാരണായുധമാക്കിയാൽ മതിയാകില്ലെന്ന തിരിച്ചറിവാണ് ബീഹാറിൽ നിതീഷ് കുമാറിനെ ഒപ്പം നിർത്താൻ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും രണ്ടാമതൊന്നും ആലോചിക്കാതെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. മോദി നേരിട്ടാണ് നിതീഷുമായി ആശയവിനിമയം നടത്തിയത്. സംസ്ഥാന നേതൃത്വത്തിന് ഇടപെടാൻ അവസരം നൽകാതെയുള്ള നീക്കങ്ങൾ. ഒടുവിൽ നിതീഷ് ബി ജെ പി ക്യാമ്പിലെത്തി. ബീഹാറിൽ 15% വോട്ട് ഷെയർ ഉള്ള ജെ ഡി യു നിതീഷ് കുമാറിന് ശേഷം ശിഥിലമാകുമെന്നും ആർ ജെ ഡിയിലേക്ക് ഇത് പോകുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നുണ്ട്. ആർ ജെ ഡി ശക്തിപ്പെട്ടാൽ 2025 ബീഹാറിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കില്ലെന്നും ബി ജെ പി കണക്കുകൂട്ടി. ബീഹാറിലെ ഇന്ത്യ മുന്നണിയുടെ തകർച്ച മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു. 2019 28-25 സീറ്റും നേടിയ കർണാടകയിലും ബി ജെ പി നീക്കങ്ങൾ സജീവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവി ആവർത്തിക്കാതിരിക്കാനാണ് ശ്രദ്ധ. പാർട്ടി വിട്ടുപോയ ജഗദീഷ് ഷെട്ടാർ അടക്കമുള്ള പ്രമുഖ നേതാക്കളെ തിരികെയെത്തിക്കുന്നതിലാണ് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ശിവസേനയെ പുലർത്തി ഏകനാഥ് ഷിൻഡെ പക്ഷത്തെ കൂടെ കൂട്ടുകയും എൻ സി പിയിൽ നിന്ന് അജിത് പവാറിനെയും കൂട്ടരെയും എൻ ഡി എയിലേക്ക് എത്തിക്കുകയും ചെയ്തതോടെ മഹാരാഷ്ട്രയിൽ നേടിയെടുത്ത മുൻതൂക്കം നിലനിർത്താൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ കൂടുതൽ സർപ്രൈസുകൾ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ബി ജെ പി നേതൃത്വം അവകാശപ്പെടുന്നത്. കോൺഗ്രസ്, ശിവസേന, എൻ സി പി എന്നീ പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ബി ജെ പി ക്യാമ്പിലെത്തുമെന്നാണ് സൂചന. 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗിനെ നരേന്ദ്രമോദി താഴെയിറക്കുമ്പോൾ 2014 ബി ജെ പിയുടെ സീറ്റ് നില 282 2019 303 സീറ്റിലേക്കുള്ള കുതിച്ചുചാട്ടം. 2024 തങ്ങൾ ലക്ഷ്യമിടുന്നത് 400 സീറ്റാണെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോഴും സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ 2004 ആവർത്തിച്ചേക്കുമെന്ന ഭയം ബി ജെ പിക്കുണ്ട്. 2004 ബീഹാറിൽ ആർ ജെ ഡിയും ബംഗാളിൽ സി പി എമ്മും തമിഴ്നാട്ടിൽ ഡി എം കെയും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും കോൺഗ്രസും നടത്തിയ മികച്ച പ്രകടനങ്ങളാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. രാമക്ഷേത്രവും ഹിന്ദുത്വ പ്രചാരണവും കൊണ്ട് മാത്രം ഈ ഭയത്തെ മറികടക്കാൻ സാധിക്കില്ലെന്ന ചിന്തയാണ് സംസ്ഥാന സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രാദേശിക നേതാക്കളെയും പാർട്ടികളെയും കൂടെ നിർത്തി കളിക്കാൻ ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ബി ജെ പിയുടെ ഈ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ബി ജെ പിയുടെ കപട രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇപ്പോൾ രാജ്യത്തുള്ള ജനങ്ങൾ ഏറെക്കുറെ മനസ്സിലായി എന്നതാണ് സത്യം. മാത്രമല്ല നിതീഷ് കുമാറിനെ പോലുള്ള അടിക്കടി നിലപാട് മാറ്റുന്ന വ്യക്തിക്ക് എതിരെ ബീഹാറിലെ ജനങ്ങൾക്ക് ഇടയിൽ പോലും വിമർശനം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ നിതീഷിനെ വെച്ചുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം അവിടെ വില പോകില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ബി ജെ പി മുന്നോട്ട് വെച്ച ഒരു ജനപക്ഷ പദ്ധതികളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കൂടാതെ പശ്ചിമബംഗാളിലും ഹിമാചൽ പ്രദേശിലും ഏറ്റ തിരിച്ചടിയും ബി ജെ പിയെ രാഷ്ട്രീയപരമായി ഒരുപാട് തളർത്തിയിട്ടുമുണ്ട്.